നമ്മുടെ ദേശ സ്വാതന്ത്ര്യത്തിൻ്റെ വജ്രജൂബിലി ആഘോഷിക്കാൻ ഇനി ഏതാനും മാസങ്ങളാണ് ബാക്കിയുള്ളത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി 74 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കേരളം ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം ഇന്നും അതേ ദാരിദ്ര്യാവസ്ഥയിൽ തുടരുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ക്രൈം റേറ്റിൽ അവർ മുമ്പിൽ നിൽക്കുന്നത്? ആരാണതിന് ഉത്തരവാദി? എന്താണിതിന് പ്രതിവിധി? പരിശോധിക്കുകയാണ് നാരദ ന്യൂസ്. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കാം. 2010 NCAER റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 31% മുസ്ലിങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 2016 NSSO റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യാനുപാത പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. മറ്റൊന്ന് കുറ്റവാളികളുടെ കണക്കാണ്. 2020 മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്തെ വിവിധ ജയിലിൽ കഴിയുന്നവരിൽ 67% ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 18% മുസ്ലിങ്ങളാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിന്ദുക്കളുടെ ജനസംഖ്യ 79% ആയിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടേത് കേവലം 15% മാത്രമായിരുന്നു എന്നതാണ്. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ ജനസംഖ്യാനുപാതികമായി മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇനി ഇതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാം. സാമൂഹ്യപരവും രാഷ്ട്രീയപരവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും പലതരത്തിലും ഇതെല്ലാം പരസ്പരബന്ധിതമായിരുന്നു എന്നും പറയേണ്ടി വരും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ജാതീയത നിലനിന്നിരുന്നു എന്നത് ഒരു സത്യമാണ്, ഒരു ഫാക്റ്റാണത്. സവർണ ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നും മതം മാറിയ, എന്നാൽ വിദേശികൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവരോട് ചേർന്ന് നിന്ന് അവരിൽ നിന്നും പലതരത്തിലുള്ള പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും എല്ലാം അനുഭവിച്ച് പോന്ന വളരെ പ്രിവിലേജറായ എലൈറ്റ് ക്ലാസ് മുസ്ലിങ്ങളും പിന്നോക്ക ഹിന്ദുക്കളിൽ നിന്നും മതം മാറിയ ദരിദ്രരായ മുസ്ലിങ്ങളും, അതിൽ വിഭജന സമയത്ത് എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ട നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും പാകിസ്ഥാനിലേക്ക് പോയി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാത്ത പാവങ്ങളാണ്, അങ്ങനെ പാവങ്ങളായ മുസ്ലിങ്ങളാണ് പലായനം ചെയ്യാതിരുന്നത് എന്നർത്ഥം. എന്നാൽ കേരളത്തിലെ ഒരവസ്ഥ എടുത്തു നോക്കുമ്പോൾ, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നൊക്കെ കുറച്ച് പേർ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നീട് പൗരത്വ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് നമുക്കറിയാം. എന്നാൽ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് അങ്ങനെ ഈ സമ്പന്ന മുസ്ലിങ്ങളും പലായനം ചെയ്ത് പോയിട്ടില്ല. അവർ ഇന്ത്യയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതൊരു ദേശീയബോധത്തിൻ്റെ ഭാഗവും ഞങ്ങൾ ഈ മണ്ണിൽ സുരക്ഷിതരാണ് എന്നൊരു തിരിച്ചറിവിൻ്റെയും ഭാഗമായിരിക്കാം. സ്വാതന്ത്ര്യ സമരകാലത്തും ഉലമാക്കൾ ഉൾപ്പെടെയുള്ള സവർണ മുസ്ലിങ്ങൾ ഈ അവർണ മുസ്ലിങ്ങളെ ഒരു ഈയാമ്പാറ്റകളെ പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ അങ്ങ് സമരം ചെയ്യാൻ ചാവേറുകളായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പറഞ്ഞയച്ച ഉലമാക്കളുണ്ടല്ലോ, അവന്മാർ വളരെ സുരക്ഷിതരായിട്ട് ഇവിടെ സൂചി ജീവിക്കുകയും ചെയ്തു. സത്യത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും സ്വന്തം സ്വത്വം നഷ്ടപ്പെട്ട് ജീവിച്ച നിർഭാഗ്യവാന്മാരായ ഹതഭാഗ്യരായ മനുഷ്യരാണ് ഈ നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് നമുക്ക് പറയാം. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം ഒറ്റപ്പെടുന്ന ഒരു സമൂഹം, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ജീവിത രീതി അതെന്തായിത്തീരുമെന്ന് സ്ലംഡോഗ് മില്യനയർ സിനിമയും അതേപോലെ തന്നെ നമ്മുടെ പഴയ ബുക്കർ പ്രൈസ് ജേതാവായിട്ടുള്ള ആക്ടിവിസ്റ്റ് അരുന്ധതി റോയിയുടെ അങ്ങേയറ്റം ആത്മാംശം കലർന്ന അവരുടെ രണ്ടാമത്തെ നോവലായ ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സും നമുക്ക് മുമ്പിൽ മനോഹരമായിട്ട് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അക്കാദമിക് വിദ്യാഭ്യാസത്തെ പാടെ ഉപേക്ഷിച്ച് മതപഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവരാണ് മുസ്ലിം ജനവിഭാഗം. കേരളത്തിലും അതുതന്നെയായിരുന്നു സ്ഥിതി. മലയാളം പോലും പഠിക്കാൻ മടി കാണിച്ചു. എന്നിട്ട് അറബി മലയാളത്തിൽ തല പൊഴുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ 70s ഗൾഫ് നാടുകളിലേക്ക് ഒരു കുത്തൊഴുക്കുണ്ടായ സമയത്ത് അവർക്ക് കുറച്ച് വിവരം വെച്ചു. കാരണം അവിടെ ചെന്ന മുസ്ലിങ്ങൾക്ക് നല്ല കടുകട്ടി പണി, വെയിലും പിന്നെ മഞ്ഞും എല്ലാം കൊണ്ട് പണിയെടുക്കണം. എന്നാലോ അവരെ നിയന്ത്രിക്കാൻ AC മുറിയിലിരുന്നിട്ട് ക്രിസ്ത്യാനികളും നായന്മാരുമായ മാനേജർമാരും. അതിൻ്റെ കാരണമുണ്ട്. കാരണം ഗൾഫിൻ്റെ ആ ഒരു ബൂമിങ് സ്റ്റേജിൽ അവിടുത്തെ ഒട്ടുമിക്ക കമ്പനികളും അമേരിക്കൻ യൂറോപ്യൻ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയണ്ടേ? ഈ കുന്ത അറിയാതെ എങ്ങനെ അവരോട് വർത്തമാനം പറയാൻ പറ്റുന്നത്? ഇപ്പോൾ ഇവർക്ക് കഴിവുണ്ട്, ഇവർക്ക് ശേഷിയുണ്ട്, ഇവർ നന്നായി പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഉയർന്ന പോസ്റ്റിലേക്ക് അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല. കിട്ടാതിരിക്കുന്നത് ഇവർ ആംഗലേയ ഭാഷയോട് ആദ്യം കാണിച്ചിട്ടുള്ള പിന്നെ ഒരു അകലമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ
ഞങ്ങളോ കഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ കുട്ടികൾക്കെങ്കിലും ഇത്തരമൊരു ഗതികേട് ഉണ്ടാകരുത് എന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിലെ മുസ്ലിങ്ങൾ മക്കളെ മദ്രസകളേക്കാൾ പ്രാധാന്യത്തോടെ സ്കൂളിലേക്ക് അയക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനും തുടങ്ങി. അതിൻ്റെ ഫലം ഇന്ന് കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ, എൻട്രൻസ് പരീക്ഷകളിൽ പോലും മുസ്ലിം കുട്ടികൾ റെക്കോർഡ് വിജയം നേടുന്നു. ദേശീയ നേതാക്കന്മാരുടെ, രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ മലപ്പുറത്തെ മിട്ടിക്കികളായ മുസ്ലിം പെൺകുട്ടികൾ എത്ര അനായാസമായി, എത്ര മനോഹരമായിട്ടാണ് മൊഴിമാറ്റം നടത്തിയത്, കേരളം മുഴുവൻ ശ്രദ്ധിച്ചതാണത്. അതിനു പുറമെ സി എച്ച് മുഹമ്മദ് കോയയെപ്പോലെയുള്ള മുൻ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പ്രവർത്തിച്ച പല മിനിസ്ട്രികളിൽ ഇടതിൻ്റെ കൂടെയും വലതിൻ്റെ പിന്നെ കൂടെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്, ഉപമുഖ്യമന്ത്രിയുമായിട്ടുണ്ട്. അങ്ങനെയുള്ള സി എച്ച് മുഹമ്മദ് കോയയെപ്പോലെയുള്ള നേതാക്കന്മാരുടെ ദീർഘവീക്ഷണവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളുടെ ഇടപെടലുകളും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിൽ മുസ്ലിം ലീഗ് വഹിച്ചതുപോലെ ഒരു രാഷ്ട്രീയ ഭാഗതയെ നിർണയിക്കാവുന്ന സംഘടിതവും എന്നാൽ മതേതരവുമായ സമുദായ സംഘടനകൾ ഉത്തരേന്ത്യയിലുണ്ടായിരുന്നില്ല. സി എച്ചിനെ പോലെ ഒരു നേതാവും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ലീഗും അതിൻ്റെ നേതാക്കളുമൊക്കെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോവുകയും പച്ചയ്ക്ക് വർഗീയത പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമാണെന്നുള്ളതും കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്തരേന്ത്യയിലുണ്ടായ സംഘടനകൾ പലതും തീവ്ര വർഗീയത പറഞ്ഞ് അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തെ കൂടുതൽ യാഥാസ്ഥിതികതയുടെ കുറ്റിയിൽ കെട്ടിയിടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ഓർഗനൈസറല്ലാതെ പല വർഗീയ ഗ്രൂപ്പുകളിലായിട്ട് ഇവരിങ്ങനെ ചെതറി തെറിച്ചുപോയി. സംഘടിത രൂപമില്ല, അതുമല്ല ഒരു മതേതര സ്വഭാവവും ഇല്ലാതായി. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ. കേരളത്തിൽ മുസ്ലിം ലീഗിലായിരുന്നു ആ ഒരു വോട്ട് ബാങ്ക്. പക്ഷേ ഷബാനു ബാനു കേസിൽ വർഗീയവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വളരെ ചെറുപ്പക്കാരനായ പുരോഗമനപരമായി ചിന്തിക്കേണ്ടുന്ന ഭരണാധികാരിയായിട്ടുള്ള രാജീവ് ഗാന്ധി എടുത്ത മുത്തലാഖിന് അനുകൂലവും ഈ പിന്നെ ഏക സിവിൽ കോഡിന് എതിരുമായിട്ടുള്ള നിലപാട് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ ആക്കം കൂട്ടി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് രാജീവിൻ്റെ നിയമനിർമ്മാണത്തിനെതിരായി, കാരണം സുപ്രീംകോടതി വിധിയെ മറികടക്കാനാണ് നിയമനിർമ്മാണം നടത്തിയത് ഷബാനുബാനു കേസിൽ, ആ നിയമനിർമ്മാണത്തിനെതിരെ കോൺഗ്രസിൽ നിന്നും ആകെ എതിർപ്പ് പ്രകടിപ്പിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിന്നെ കേരളത്തിലെ നേതാക്കളായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പും ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു അത്തരം പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തിയത്. അതായത് കോൺഗ്രസ് ഒരിക്കലും അവരുടെ ഉറച്ച വോട്ട് ബാങ്കായിരുന്ന മുസ്ലിം സമൂഹത്തെ സഹായിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഭൂരിപക്ഷവും സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമുദായം തങ്ങൾക്ക് വേണ്ടി തങ്ങൾ പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒന്നായിട്ട് പോയി എൻ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന ഒരടിമകളായി തുടരുന്നതിലായിരുന്നു ഇവർക്ക് താല്പര്യം എന്ന് തന്നെ പറയാം. അതായത് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ കാലത്തിനൊത്ത് സഞ്ചരിക്കാതെ മൂന്നും നാലും കെട്ടി 10-ഉം 15-ഉം മക്കളെ ഉണ്ടാക്കി അങ്ങനെ തോന്നുന്ന വഴിയെ ജീവിച്ച് ജീവിച്ചു പോരുകയാണ് ചെയ്തത്. ഇന്നും കുടുംബാസൂത്രണം, വാക്സിനേഷൻ തുടങ്ങിയവയുടെയൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം. ഉത്തരേന്ത്യയിലെ കാര്യം പോട്ടെ, നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരാം. ഡിഫ്തീരിയ വാക്സിനേഷനോട് ഇക്കാലത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ച മലപ്പുറത്തെ സമൂഹത്തെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സമീപകാലത്ത് സംഭവിച്ചതാണ്, നമ്മളെ സ്വയം പ്രഖ്യാപിത ഡോക്ടർ, അങ്ങനെ പേര് മറന്നുപോയി, ജേക്കബ് പടക്കഞ്ചേരി, പുള്ളിയൊക്കെയാണ് അത്തരം ക്യാമ്പയിനുകൾ നടത്തിയത്, പ്രത്യുത്പാദന ശേഷി ഇല്ലാതെയാക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അവർ ആ പ്രചാരണത്തിൽ വീണ് പിന്നീട് ഗവൺമെൻറ് നടപടി എടുക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് പിന്നെ ഡിഫ്തീരിയ വാക്സിനൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയത്. മൈക്രോ ഫാമിലി എന്നൊരു ചിന്ത ഇപ്പോഴും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്കില്ല. ഇങ്ങനെ ഒരുപാട് മക്കൾ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു പ്രശ്നം, അവരെ പരിപാലിക്കാൻ കുടുംബത്തിന് ശേഷിയില്ല. ഒന്ന്, ഒരു കല്യാണം കഴിച്ച അടുത്ത കല്യാണം കഴിക്കുമ്പോഴേ പിന്നെ ഈ മക്കളെ തിരിഞ്ഞു നോക്കില്ല ഈ കുടുംബനാഥൻ എന്ന് പറയുന്ന ആൾ. ഈ സ്ത്രീകൾക്കാണെങ്കിൽ വേറെ തൊഴിലും ഉണ്ടാവില്ല. അങ്ങനെ ഇവരെല്ലാം ഓരോ നാല് ഭാര്യമാരുണ്ടെങ്കിൽ നാല് ഭാര്യമാർക്കും ഉണ്ടാവും, 4-5 മക്കൾ വെച്ചിട്ട് അവർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ ഉത്തരേന്ത്യയിൽ 7-ഉം 8-ഉം വയസ്സുള്ളപ്പോൾ തന്നെ മുസ്ലിം കുഞ്ഞുങ്ങൾ ഓരോ പണിക്ക് പോയി തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ. കാരണം ബിശപ്പാണ് വിഷയം, ബിശപ്പാണ് പ്രധാനം. കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ പോയാലും രാവിലെ പലതരത്തിലുള്ള യൂണിഫോമുകളൊക്കെ അണിഞ്ഞ് ഉല്ലസിച്ച് ചിരിച്ച് കളിച്ച് കൈപിടിച്ച് ഓടി വേഗം പുറത്ത് നോക്കിയിട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു കാഴ്ച, അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്, കണ്ണിന് കുളിർമയേറുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ പോയാൽ അങ്ങനെയല്ല. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോയാൽ ആ നേരത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലെന്നോ മഴയെന്നോ നോക്കാതെ ടയർ കടകളിലും ചായക്കടകളിലും റിക്ഷകളിലുമൊക്കെ
കുഞ്ഞുങ്ങൾ പണിയെടുക്കുന്ന കണ്ണു നനയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോഴും കുട്ടികളെ മദ്രസയിലേക്ക് മാത്രം അയക്കുന്നു, അവിടെ മാത്രം പഠിപ്പിക്കുന്നു. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇതേപോലെ തന്നെ ലോകവിവരമില്ല, അക്കാദമിക് വിദ്യാഭ്യാസമില്ല, അങ്ങനെയുള്ള വിവരദോഷികളെ പഠിപ്പിക്കുന്നത്. അവർ പെൺകുട്ടികളെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പർദ്ദയെ തന്നെ തളച്ചിടും, ആൺകുട്ടികളെ കുറ്റവാളികളാക്കി മാറ്റും, അതേപോലെ തന്നെ പിന്നെ വർഗീയത പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ മതവും ഖുറാനും പോലും പഠിപ്പിക്കാൻ അറിയില്ല ഇവന്മാർ, കാരണം അവരും പഠിച്ചിട്ടില്ല. പലപ്പോഴും മറ്റ് മതങ്ങളോട് അസ്പർശത തോന്നുന്ന രീതിയിൽ വികലമായി മതം പഠിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ജാട്ടുകൾ ഉൾപ്പെടുന്ന ഇതര വിഭാഗക്കാരുമായി കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംഘർഷം ഉണ്ടാകുന്നു. ഇത്തരം അക്രമ പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരിലേറെയും മുസ്ലിം ചെറുപ്പക്കാരാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടുന്നു. നല്ലൊരു ജോലി പോലും ഇതര മതക്കാർ അവർക്ക് നൽകുന്നില്ല, കാരണം അവരെ ഒരു രണ്ടാംകിട പൗരന്മാരായിട്ട് കാണുകയാണ്, അവരെ പേടിയാണ്, അവർ വർഗീയത പഠിച്ചു വന്നവരല്ലേ എന്നുള്ള രീതിയിൽ. ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം വളരെ കാലങ്ങളായിട്ട് തന്നെ ഉത്തരേന്ത്യയിലുണ്ട്, നമ്മുടെ നാട്ടിലേക്കൊക്കെ അതിപ്പം എല്ലാം പകർന്നു വരുന്നേ ഉള്ളൂ. അവരിൽ പലരും അതുകൊണ്ട് ഈ ചെറുപ്പക്കാരിൽ ജീവിക്കാനായിട്ട് മറ്റു വഴികൾ തേടുകയും കുറ്റവാളികളായി മാറുകയും ഒക്കെ ചെയ്യുന്നു. ഒരർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഇതിന് ഉത്തരവാദികളാണ്. അതേസമയം ഒരു കാലത്ത് ഇത്തരം ക്രൈം റേറ്റിൽ മുന്നിൽ നിന്നിരുന്നത് ദളിത് സമൂഹം സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ നേടിത്തുടങ്ങുകയും അതോടുകൂടി അവർക്കിടയിൽ നിന്ന് ക്രിമിനൽ കുറ്റങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിതാവസ്ഥ ദളിതരെക്കാൾ ദുരിതം നിറഞ്ഞതാണ് എന്ന്. വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. അക്കാദമിക് വിദ്യാഭ്യാസം നേടാത്തത് കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ലഭിക്കുന്നില്ല, അതാണ് മറ്റൊരു പ്രശ്നം ഇതിൻ്റെ ദുരന്തഫലം. ഇതിനെന്താണ് പരിഹാരം? കാരണം ഒരാളും ക്രിമിനലായി ജനിക്കുന്നില്ല, സാഹചര്യങ്ങളാണ് അവനെ അങ്ങനെ ആക്കുന്നത്. മാന്യമായി ജീവിക്കാൻ എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ടാവും, അത് അവരുടെ അവകാശവുമാണ്. അവരെ പൊതുജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വവുമാണ്. ഇവിടെ നമുക്ക് ജർമ്മനിയെ മാതൃകയാക്കാവുന്നതാണ്. ജർമ്മനിയിലെ മുസ്ലിം സമൂഹം സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ അവരെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ കൈപിടിച്ചുയർത്തിയവരിൽ ഉയർത്തിയ ജർമ്മൻ ജനതയും അവിടുത്തെ നേതൃത്വവും ഉണ്ടല്ലോ, ഇതൊരു ലോകത്തിൽ തന്നെ മാതൃകയായ പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞ ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ. ദളിതർക്ക് കൊടുക്കുന്നത് പോലെ മുസ്ലിങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പ്രാഥമിക തലം മുതൽ പഠനത്തിന് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തണം. അവർക്ക് ആഗ്രഹം ഉള്ളത്ര പഠിക്കാൻ ആവശ്യമായ സഹായം നൽകണം. ഭക്ഷണത്തിന് വേണ്ടി അവർക്ക് കുഞ്ഞു പ്രായത്തിലെ മറ്റ് പണിക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. മദ്രസകളിൽ തന്നെ ഔപചാരിക വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഇപ്പം തന്നെ അവരെ ഗവൺമെൻറ് വേറെ സ്കൂളുകളിൽ കൊണ്ടുപോയി ആക്കാന്ന് പറഞ്ഞാൽ അവർ വരില്ല. അവരും ഒരു അന്യതാബോധത്തോടെ നിൽക്കുകയാണ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. മറ്റവർ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടൊന്നുമില്ല, കാരണം അവിടെ കൃത്യമായി ഒരു കൺസൾട്ടേഷൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് മദ്രസയിലാണെങ്കിൽ അവർ ഓക്കെ വേറെ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്താലും സയൻസ് പഠിപ്പിച്ചാലും അവർ പഠിച്ചോളൂ, ആ കൂട്ടത്തിൽ കണക്ക് പഠിപ്പിച്ചാലും പഠിച്ചോളൂ. അതുകൊണ്ട് അങ്ങനെ സൗകര്യം മദ്രസയിൽ ഏർപ്പെടുത്തണം. അവിടെ നല്ല അന്തവും കുന്തമുള്ള നല്ല അധ്യാപകരെ നിയമിക്കണം. മദ്രസകളാണെങ്കിൽ പോലും അവിടെ ഉള്ള നിയമിക്കുന്ന അധ്യാപകർക്കുള്ള ശമ്പളം സർക്കാർ തന്നെ നൽകണം, അതിൻ്റെ മെയിൻ്റെനൻസും സർക്കാർ ഏറ്റെടുക്കണം. എന്നാൽ എന്ന് കരുതിയിട്ട് മദ്രസ പിടിച്ചെടുക്കാനും പോകരുത്. അങ്ങനെയുണ്ട് ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഇപ്പോൾ ഉള്ള ഒരവസ്ഥ അങ്ങനെയുണ്ട്. കാരണം ഈ സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ വളർന്നു വന്നൊരു കാലത്ത് നമ്മൾ അതുകൂടെ മുന്നിൽ കാണേണ്ടതാണ്. മാത്രമല്ല ദളിതർക്കുള്ള പോലെ അവർക്കും സർക്കാർ മേഖലയിൽ കൂടുതൽ ജോലി സംവരണം ഏർപ്പെടുത്തണം. അങ്ങനെ ചെയ്താൽ അടുത്ത ഒരു 15-20 വർഷം കൊണ്ട് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ നയിക്കാൻ പോലും മുസ്ലിം തലമുറ പ്രാപ്തമാകും. അതിന് കഴിവുള്ള ചെറുപ്പക്കാർ അവർക്കിടയിൽ നിന്ന് ഉയർന്നു വരും. അങ്ങനെ ആകണം. അങ്ങനെ ആകുന്ന കാലത്തെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സർഗാത്മക സൗന്ദര്യം പൂർണ്ണമാകും. അത് എൻ്റെയും നിങ്ങളുടെയും ഈ നാടിൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണ്.